കൊല്ലം ജില്ലയുടെ ആദ്യ സ്ട്രെച്ച് ആരംഭിക്കുന്ന ഇവിടെ നിന്നാണ് ഈ ഇത് നാഷണൽ ഹൈവേ വെച്ച ബോർഡാണ് ആ മഞ്ഞ ബോർഡ് പച്ച ബോർഡ് വിശ്വസമുദ്രം വെച്ചത് ആ മഞ്ഞ ബോർഡിലുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ടെൻഡർ നടപടികൾ എത്ര മാസമാണെന്ന് അതായത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് 30 മാസമാണ് ഇനി ടെൻഡർ നടപടികളുള്ളത് 910 ദിവസം അതുകൂടാതെ 1580 കോടി രൂപയ്ക്കാണ് ഈ ടെൻഡർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ ആദ്യ സ്ട്രെച്ചായ കൊറ്റുകുളങ്ങര മുതൽ ഉള്ള വീഡിയോ ആണ് അതായത് കൊല്ലം ജില്ലയുടെ ആദ്യ സ്ട്രെച്ച് തുടങ്ങുന്ന കായംകുളം കൊറ്റുകുളങ്ങരയിൽ നിന്നാണ് അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് ആ ബോർഡിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏത് കൺസ്ട്രക്ഷൻ കമ്പനിയാണെന്നും എത്ര രൂപയ്ക്കാണെന്നും എത്ര കിലോമീറ്റർ ആണെന്നും എല്ലാം അതായത് വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഇതിൻ്റെ നിർമ്മാണ കരാർ കൂടാതെ 1580 കോടിക്കാണ് ഈ 31 കിലോമീറ്റർ വരുന്ന നിർമ്മാണ കരാർ ഈ കാണുന്നത് MSM കോളേജാണ് ചവറ ഇപ്പോൾ അവിടുത്തെ മെയിൻ ഗോപുരം ഒരു കവാടമൊക്കെ അത് കുറച്ച് ഉള്ളിലോട്ട് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അത് പൊളിക്കാതെ തന്നെ ഉള്ളിലോട്ട് മാറ്റി സ്ഥാപിച്ചു അതിപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ലെവല് ഈ ഇപ്പോൾ ഈ പോയിരിക്കുന്ന ലെവലിലാണ് ഇടത് സൈഡിൽ ഈ സ്ഥലം പോയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിരപ്പാക്കുന്ന ജോലികളിലോട്ട് കടന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് വർക്ക് പെൻഡിങ് ആയിരുന്നു ഇവിടെ കുറച്ച് സ്ലോ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെയാണ് വർക്കുകൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇവിടെയാണ് ഇപ്പോൾ ജീവനക്കാരും പണിയൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇത് പൊളിക്കാൻ ബാക്കിയുള്ള കെട്ടിടങ്ങളാണ് ഇപ്പോൾ അത് ആലപ്പുഴ ജില്ലാ ഭരണകൂടവും കോടതിയും കളക്ടറും ഒക്കെ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഇത് കുറച്ചും കൂടെ വേഗത കൈവരിച്ചത് കൊല്ലം ജില്ലയുടെ ആദ്യ സ്ട്രെച്ച് തുടങ്ങുന്ന കൊറ്റുകുളങ്ങരയിൽ നിന്നായതുകൊണ്ട് അത് ഓച്ചിറ കഴിഞ്ഞ് അങ്ങോട്ട് ബിൽഡിങ്ങുകളെല്ലാം പൊളിക്കുകയും എല്ലാം പരിപാടികളും നല്ല സ്പീഡിലായിരുന്നു പക്ഷേ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ വളരെ സ്ലോ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വേഗത്തിലായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെയും കൂടെ ഓടയുടെ പണികളൊക്കെ കഴിഞ്ഞാൽ മറ്റേരിയയിലോട്ട് ഫുൾ ഓടയുടെ പണി കഴിഞ്ഞിട്ടേ ഇവർ മറ്റ് ജോലികളിലോട്ട് കടക്കത്തോളം തോന്നുന്നു കാരണം വേറെ എവിടെയും മെയിൻ റോഡും പിന്നെ സർവീസ് റോഡുമായിട്ട് വേർതിരിക്കുന്ന വാളുകളുടെ ഒന്നും നിർമ്മാണങ്ങൾ വലിയ തുടങ്ങിയിട്ടില്ല ചങ്ങംകുളങ്ങര മാത്രമാണ് അത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വേറെ എങ്ങോ ഇതുവരെ തുടങ്ങിയിട്ടില്ല എല്ലായിടും ഓടയുടെ പണികളാണ് എല്ലായിടവും കാണാൻ പറ്റും എവിടെയൊക്കെ അവരെല്ലായിടവും ഓടയുടെ പണിക്കായിട്ട് ഇവിടെയൊക്കെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് ഓടയുടെ പണിക്കായിട്ട് ഇനി നിരപ്പാക്കാനുണ്ട് ഈ മേൽമണ്ണ് വേസ്റ്റും ഒക്കെ വരുന്ന മേൽമണ്ണ് അവർ ഇവിടെ നിന്ന് നീക്കം ചെയ്യും വേസ്റ്റുകളും കാടും ഒക്കെ ഉള്ള മണ്ണൊന്നും ഇവിടെ ഉപയോഗിക്കത്തില്ല അതെല്ലാം നീക്കം ചെയ്തതിന് ശേഷമായിരിക്കും റോഡ് പണിക്കായിട്ട് എടുക്കുന്നത് ഇവിടെ ഇനി ഒരു ബിൽഡിങ് പൊളിക്കാനുണ്ട് അതെല്ലാം ഉടൻ ദിവസങ്ങളിൽ തന്നെ പൊളിക്കും കാരണം ഇനി ഇത് എന്താ ഡിലേ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് നിർമ്മാണ കമ്പനിക്ക് ആകെ 30 മാസമാണ് അവർക്ക് ടൈം ലഭിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ 6 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ശേഷിക്കുന്ന മാസത്തിൽ ഇത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ കാണുന്ന മുക്കട ജംഗ്ഷന് മുമ്പുള്ള ഭാഗമാണ് ഇവിടെ ഇപ്പോൾ ഓടയുടെ നിർമ്മാണ പ്രവർത്തനത്തിനായിട്ട് തറ ലെവലിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് അതായത് കൊറ്റുകുളങ്ങര നിന്ന് ഓച്ചിറ വരെയുള്ള ഭാഗമാണ് അവിടെയായിരുന്നു ഇപ്പോൾ വർക്കുകൾ വളരെ സ്ലോയിലായിരുന്നത് ഇപ്പോൾ പക്ഷേ വർക്കുകൾക്ക് കുറച്ച് വേഗത കൈവരിച്ചിട്ടുണ്ട് കായംകുളം ജംഗ്ഷൻ വരുന്ന വലതു ഭാഗത്ത് കുറച്ച് ഏരിയയിൽ മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് അവിടെ ഒരു അണ്ടർപാസും ഒരു ബ്രിഡ്ജും വരുന്നത് കൊണ്ട് അവിടെ അതിനായിരിക്കാം കൂടുതൽ മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് നല്ല രീതിയിൽ മണ്ണിട്ട് പൊക്കി ഉയർത്തുന്നുണ്ട് അവിടെ കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുണ്ട് ചിലപ്പോൾ ബ്ലോക്കുകൾ അടുക്കി വെച്ചുള്ള ഒരു അണ്ടർപാസ് ആയിരിക്കാം ഫില്ലറിലായിരിക്കത്തില്ല അതുകൊണ്ടാണ് അത്രയും മണ്ണിൻ്റെ ആവശ്യം അവിടെ വരുന്നത് ഇവിടെ ഈ സൈഡിലായിട്ടൊക്കെ ഇപ്പോൾ പ്രവർത്തനത്തിനായിട്ട് സിഗ്നലിനൊക്കെ വേണ്ടി ചുവന്ന വേർതിരിക്കുന്ന ബോക്സ് കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും ഇനിയും വൈദ്യുതി പോസ്റ്റുകളൊക്കെ മാറ്റിയിടാനായിട്ടുണ്ട് ഇവിടെ ഇടത് സൈഡിലായിട്ടാണ് കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നല്ല വീതിയിലാണ് നല്ല ആ ഒരു പോസ്റ്റും കൂടെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലെവൽ വീതി എന്ന് പറയുന്നത് നമ്മൾക്ക് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ കാരണം ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേർ നമുക്ക് കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അവർ ഇനി നാട് മറന്നു അതെ ഇനി വന്നു കഴിയുമ്പോൾ നമ്മൾ ഹൈവേയിലൂടെ പോകുമ്പോൾ നമ്മൾ പഴയ ബിൽഡിങ്ങുകൾ നമ്മുടെ മനസ്സിലുള്ള കാഴ്ചകളെല്ലാം മാറ്റമായിരിക്കും
കാരണം അതായിരിക്കത്തില്ല ഇനി നമ്മൾ കാണുന്നത്. പഴയ പല ബിൽഡിങ്ങുകളും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ മാറ്റി സ്ഥാപിക്കുമ്പോൾ ആ ബിൽഡിങ്ങുകൾ നമ്മുടെ മനസ്സിലുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കും, ഒരുപാട് വ്യതിചലിച്ചിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഓച്ചിറ പള്ളിമുക്കിലോട്ട് പോകുന്ന ഏരിയ ആണ് ഈ. ഇവിടെയും ഇവിടെ കുറച്ച് നാൾ മുമ്പേ പണികളൊക്കെ തുടങ്ങിയാണ്. ഇവിടെ ഇനി പോസ്റ്റിടുന്ന ജോലികൾ കുറച്ച് ബാക്കിയുണ്ട്. ഇവിടെ ഓടയുടെ പണികളൊക്കെ കുറേ ഏരിയയിലൊക്കെ കഴിഞ്ഞ സ്ഥലമാണ്. പിന്നെ കുറച്ച് പൈപ്പ് ലൈനിൻ്റെയൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെ മാറ്റി സ്ഥാപിക്കുന്ന ജോലികളൊക്കെ നടക്കുന്നുണ്ട് വാട്ടർ അതോറിറ്റിയുടെ. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ ഇവിടെ ഇത് നമുക്ക് ലെവൽ ചെയ്തിട്ടിരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇപ്പം മഴ പെയ്ത് കുറച്ച് അതായത് ചതുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അതിപ്പോൾ മഴക്കാലം കഴിയുന്നതോടെ അത് വെള്ളം വലിയുമ്പോൾ ഇവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാവും. അപ്പോൾ ഇത് ഉച്ചറ പള്ളിമുക്കിലോട്ട് പോകുന്ന അതായത് കൊല്ലം കരുനാഗപ്പള്ളിയിലോട്ട് പോകുമ്പോൾ ഇടത് സൈഡാണ്, ഉച്ചറ പള്ളിമുക്കിന് ഇപ്പുറമുള്ള സ്ഥലമാണിത്. അത് അവിടുത്തെ ഈ പെട്രോൾ പമ്പിൻ്റെയൊക്കെ ഫ്രണ്ട് കുറച്ചും കൂടെ ഒക്കെ പോകാനുണ്ട്. അപ്പോൾ ഇവിടെയും കുറച്ച് സ്ഥലത്ത് മണ്ണിട്ട് നിരപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പരബ്രഹ്മം ഹോസ്പിറ്റലിനൊക്കെ തൊട്ട് മുൻപായിട്ട് ഉച്ചറ പരബ്രഹ്മ ഹോസ്പിറ്റലിനൊക്കെ തൊട്ട് മുൻപായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയും കുറച്ച് താഴ്ന്ന സ്ഥലമാണ്, നിലവിലുള്ള ഹൈവേ കട്ടിൽ കുറച്ച് താഴ്ന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയും കുറച്ചൊക്കെ മണ്ണിട്ട് നിരപ്പാക്കിയിട്ടുണ്ട്. മെയിൻ റോഡ് ഈ ലെവലിൽ തന്നെ ആയിരിക്കും, സർവീസ് റോഡ് ചിലപ്പോൾ നിലവിലുള്ള ആ ഹൈറ്റിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ഇതിപ്പോൾ ഉച്ചറ പരബ്രഹ്മം ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇവിടെ നിന്ന് ഓച്ചിറ പള്ളിമുക്ക് വരെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.